നമസ്കാരം. ബഹൈൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യു എ വഴി ബഹൈനിലേക്ക് വരുന്നതിന് ബുക്കിംഗ് ആരംഭിച്ച വിവിധ വിമാന കമ്പനികൾ. ഇന്ത്യയിൽ നിന്നും ബഹൈനിലേക്ക് യു എ വഴി യാത്ര ചെയ്യുന്നതിന് വിവിധ വിമാന കമ്പനികൾ ബുക്കിംഗ് ആരംഭിച്ചു. എമിറേറ്റ്സ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് എന്നിവയാണ് നിലവിൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിയ സാഹചര്യത്തിലാണ് അതുവഴി ബഹ്റൈനിലേക്ക് വരാൻ വഴി തെളിഞ്ഞത്. റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ ഇന്ത്യയിൽ നിന്നും വരുന്നവർക്ക് നിലവിൽ ബഹ്റൈൻ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിബന്ധനകളും യാത്രക്കാർ പാലിക്കണം. ബഹ്റൈൻ പൗരന്മാർക്കും റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും മാത്രമാണ് നിലവിൽ ബഹ്റൈനിലേക്ക് വരാൻ അനുമതിയുള്ളത്. രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടി അക്രഡിറ്റേഷൻ നൽകി. വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനുമായ ഡോക്ടർ മജീദ് ബിൻ അലി അൽ നുയമി രണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്ഥാപന അംഗീകാര സർട്ടിഫിക്കറ്റുകൾ നൽകി. യൂണിവേഴ്സിറ്റിയുടെ പ്രകടനം അവലോകനം ചെയ്യാൻ അക്കാഡമിക് അക്രഡിറ്റേഷൻ കമ്മിറ്റി നടത്തിയ ശ്രമങ്ങളെ ഡോക്ടർ അൽ നുയമി അഭിനന്ദിച്ചു. അക്കാഡമിക് അക്രഡിറ്റേഷൻ നൽകുന്നതിലൂടെ ബഹ്റൈനിൽ ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു. കിരീടാവകാശിയുടെ കോടതി പ്രസിഡന്റ് ഇന്ത്യൻ അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ കോടതി പ്രസിഡന്റ് ഷെയ്ഖ് സൽമാൻ ബിൻ അഹമ്മദ് ബിൻ സൽമാൻ അൽ ഖലീഫ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ പിയൂഷ് ശ്രീവാസ്തവയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു സൗഹൃദ രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലത്തെ ബന്ധങ്ങളെ പ്രശംസിക്കുകയും അവരുടെ സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും പുരോഗതി കൂടിക്കാഴ്ചയിലൂടെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ബഹ്റൈനുമായുള്ള സൗഹൃദ ബന്ധത്തിൽ ഇന്ത്യൻ അംബാസഡർ അഭിമാനം പ്രകടിപ്പിച്ചു. രാജ്യത്തിനും ജനങ്ങൾക്കും കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും അദ്ദേഹം നേർന്നു. ലഹരി പദാർത്ഥമായ ക്രിസ്റ്റൽ മെത്ത് വിൽക്കാൻ ശ്രമിച്ചവരെ കോടതിയിൽ ഹാജരാക്കി. വലിയ അളവിൽ ക്രിസ്റ്റൽ മെത്ത് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് പേരെ കോടതിയിൽ ഹാജരാക്കി. അനധികൃതമായി ലഹരി വിൽക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശികളായ 32 വയസ്സുള്ള രണ്ടു പേരെയും 33 വയസ്സുള്ള ഒരാളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 33-കാരനായ പ്രതി ജൂണിൽ സിത്രയിലെ ഒരു രഹസ്യ ഏജന്റിന് 1500 ദിനാറിന്റെ ഷാബു വിൽക്കാൻ ശ്രമിച്ചതായി സമ്മതിച്ചിട്ടുണ്ട്. സ്കൂൾ ഹാജർ, ആശങ്കയോടെ രക്ഷിതാക്കൾ. പുതിയ അധ്യയന വർഷത്തിൽ ക്ലാസുകൾ ഓൺലൈൻ വഴിയാണോ സ്കൂൾ ക്ലാസുകളിലാണോ എന്ന ആശങ്കയിൽ കുടുങ്ങി ബഹ്റൈനിലെ കുട്ടികൾ. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ സ്വകാര്യ സ്കൂളുകൾ ഈ മാസം അവസാനം വീണ്ടും തുറക്കുകയും സർക്കാർ സ്ഥാപനങ്ങൾ സെപ്റ്റംബറിൽ ക്ലാസുകൾ പുനരാരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ആശങ്ക ഗൗരവകരമാണ്. പ്രമുഖ സൂപ്പർ മാർക്കറ്റിൽ തൊഴിലവസരം. ബഹ്റൈനിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് പ്രവൃത്തി പരിചയമുള്ള അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സ്റ്റോർ ഇൻചാർജ്, കാഷ്യർ, സെയിൽസ്മാൻ, ബൈക്ക് ഡെലിവറി സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലാണ് അവസരങ്ങൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി 3364169817924066 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫാഷൻ വിസ്മയമൊരുക്കി ലുലു. ദാനാമാളിൽ ഫാഷൻ വിസ്മയമൊരുക്കി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ദാനാമാളിലെ നവീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഫ്ലോറിൽ ഏറ്റവും പുതിയ ഫാഷൻ വിഭാഗത്തിൽ പ്രാദേശിക ഫാഷൻ രംഗത്തെ തിളക്കമാർന്ന വസ്ത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കുമുള്ള സമ്മർ ഫാഷൻ വസ്ത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുതിയ ഫാഷൻ വിഭാഗത്തിൽ സ്ത്രീകൾക്കുള്ള ജ്വല്ലറികളും ഹാൻഡ് ബാഗുകളുമുണ്ട്. ഇതിനു പുറമെ കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളുടെ ശേഖരവും നവീകരിച്ച ഫ്ലോറിലെ ആകർഷണമാണ്. മികച്ച എക്സിക്യൂട്ടീവ് ഓഫറുകൾക്കൊപ്പം ബൈ ടു ഗെറ്റ് ടു പ്രമോഷനും സ്വന്തമാക്കാൻ ദാനാമാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് സൗകര്യമൊരുക്കി ബഹ്റൈൻ. ബഹ്റൈനിലെ ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് സൗകര്യം ആരംഭിച്ചു. ബിലാജ് അൽ ജസായർ ബീച്ചിലെ ഒളിമ്പിക് അക്വാട്ടിക് കോംപ്ലക്സിൽ നീന്തൽക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ലൈഫ് ഗാർഡുകളുടെ കൃത്യമായ നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. 50 മീറ്ററിലുള്ള കുളത്തിൽ 25 മീറ്ററുള്ള 8 വരി പാതകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. യൂത്ത് ആൻഡ് സ്പോർട്സ് സുപ്രീം കൗൺസിൽ പ്രഥമ ഡെപ്യൂട്ടി ചെയർമാനും ബി ഒ സി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഓപ്പൺ വാട്ടർ സ്വിമ്മിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ബഹ്റൈനിലെ ജലസുരക്ഷാ ഏജൻസിയായ റോയൽ ലൈഫ് സേവിംഗ് ബഹ്റൈന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ നടപടികൾ നടക്കുന്നത്. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ കോവിഡ് ബാധിതരായ 124 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 267,220 ഉയർന്നു. അതേസമയം ആഗസ്റ്റ് 4 24 മണിക്കൂറിനിടെ 16,485 പേരിൽ നടത്തിയ പരിശോധനയിൽ പുതിയതായി 122 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 31 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റുള്ളവർക്ക് സമ്പർക്കത്തിലൂടെയും വിദേശത്തു നിന്നും എത്തിയവർ വഴിയുമാണ് രോഗം പകർന്നിരിക്കുന്നത്.
0.74% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 1013 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിലുള്ളവരിൽ 5 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ മരണങ്ങളൊന്നും സംഭവിക്കാത്തത് ആശ്വാസ വാർത്തയായി. 1384 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് വൈറസ് ബാധയിൽ ജീവൻ നഷ്ടമായത്. 55,10,382 പരിശോധനകളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ്. 11,13,645 പേർ ഇതുവരെ ഒരു ഡോസും 10,61,122 പേർ രണ്ട് ഡോസും 1,66,926 പേർ ബൂസ്റ്റർ ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി KMCC ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് നാളെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി KMCC ബഹ്റൈൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജീവസ്പർശം പദ്ധതിയിലൂടെ ഇന്ത്യ @ 75 എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് ഓഗസ്റ്റ് 6 സൽമാനിയ ആശുപത്രിയിൽ നടക്കും. 35-ാമത് രക്തദാന ക്യാമ്പിനാണ് KMCC ബഹ്റൈൻ ഒരുങ്ങുന്നത്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് പങ്കെടുക്കാം. 3,3,7,6,9,1,4,6, 3,9,6,0,3,4,1,5 എന്നീ നമ്പറുകളിലൂടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് രക്തദാന ക്യാമ്പിൽ പങ്കാളികളാകാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിന് മുന്നോടിയായുള്ള യോഗം മനാമ KMCC ആസ്ഥാനത്ത് ചേർന്നു. യോഗത്തിൽ രക്തദാന ക്യാമ്പിന്റെ വിജയത്തിനായി AP ഫൈസൽ ചെയർമാനും ഫൈസൽ കണ്ടിതാര ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സംഘം കമ്മിറ്റിക്ക് രൂപം നൽകി. സിദ്ദിഖ് അദ്ലിയ, അഷ്റഫ് മഞ്ചേശ്വരം എന്നിവരാണ് ക്യാമ്പ് ഡയറക്ടർമാർ. രജിസ്ട്രേഷൻ കൺവീനറായി റിയാസ് ഒമാനൂരിനെയും ഫസലു അഷ്റഫ് എന്നിവരെയും അംഗങ്ങൾ തെരഞ്ഞെടുത്തു.